സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ജീവിതം, അതായത് നാട്ടുവൈദ്യത്തിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും അതേപോലെ തന്നെ ഇതിലേക്കും വരാനുണ്ടായിട്ടുള്ളൊരു കാരണം എന്താണ്, അതെങ്ങനെയാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഡോക്ടറോ വൈദ്യനോ അല്ല, ഞാൻ ചികിത്സിക്കാറുമില്ല. എനിക്കറിയാവുന്ന അറിവുകൾ ആൾക്കാർക്ക് പകർന്നു കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല, അതുകൂടാതെ വൈദ്യം എന്നത് എൻ്റെ ഉപജീവന മാർഗവുമല്ല. പക്ഷേ അറിയാവുന്ന അറിവുകൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ആയുർവേദം അതേപോലെ തന്നെ ആയുഷ് ചികിത്സ, ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോ, യുനാനി ഇങ്ങനത്തുള്ള ബദൽ ചികിത്സാ സംവിധാനങ്ങളെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുക, ബാക്കിയുള്ളവർക്ക് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ ഇത് തുടങ്ങാനുള്ള കാരണം എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞ സമയത്ത് ഇത് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഇത് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് എൻ്റെ തുടക്കം എന്ന് പറയുന്ന സമയത്ത് ഞാൻ തന്നെ വളരെ പണ്ട് വളരെ പെട്ടെന്ന് നല്ല രോഗിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. 16-ാമത്തെ വയസ്സിൽ തന്നെ ടി ബിയും ബാക്കിയുള്ളതൊക്കെ അസുഖങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി 6-7 മാസം മരുന്നെല്ലാം കഴിച്ചു. ആ സമയത്ത് നമുക്ക് നാട്ടുവൈദ്യം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കഴിച്ചതിന് ശേഷം ശരീരത്തിൽ ഉഷ്ണം ഒരുപാട് കൂടി, ശരീരത്തിൽ ചൂട് ഒരുപാട് കൂടി. അതിനുശേഷം ഒരു തലവേദന അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ കാലം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ എനിക്ക് ഈ നാട്ടുവൈദ്യം ആയുർവേദത്തിനോട് ബഹുമാനം അല്ലെങ്കിൽ അതിനോട് ചായ്വ് വരാനുള്ള പ്രധാനപ്പെട്ടൊരു കാരണം, വളരെ ചെറുപ്പത്തിൽ ഞാൻ എന്തോ ഒരു ഒരു അല്പം ശരിയല്ലാത്ത ഏതോ ഒരു ഭക്ഷണം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഛർദി ഉണ്ടായി. ഛർദി ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീട്ടിലെ ആൾക്കാർ എന്നെ കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയ ശേഷം ആ ഡോക്ടർ എനിക്ക് മരുന്ന് കുറിച്ച് തന്നു ഛർദി നിർത്താൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആലോചിച്ചു, ഈ ഡോക്ടർ എത്ര ഇയാൾക്ക് എന്താണ് ഇയാൾക്ക് പറ്റിയത് എനിക്കറിയില്ല. എങ്ങനെയൊരു ഡോക്ടർ, അതായത് ഞാൻ ഛർദി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ശരീരത്തിൽ ആവശ്യമില്ലാത്ത വിഷം ഉള്ള ഏതോ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ പെട്ടു, അതുകൊണ്ടാണല്ലോ എൻ്റെ ശരീരം ഛർദ്ദിച്ച് കളയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പട്ടികളിലെയും ബാക്കിയുള്ളതും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമുള്ള സാധനം, അല്ലെങ്കിൽ മനുഷ്യരായാലും തന്നെ വിഷമുള്ള സാധനം ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ശരീരം രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് ഛർദ്ദി. ഈ ഛർദ്ദി നിർത്തുക, അതായത് ഛർദ്ദിക്കുന്ന രോഗിയെ ഛർദ്ദി നിർത്തിപ്പിക്കുക എന്നത് ഏറ്റവും അപകടകരമുള്ള കാര്യമില്ലേ. അന്ന് തൊട്ടാണ് എനിക്ക് ഇതിൻ്റെ ആ തിയറിയിൽ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായത്, എന്താണ് ഈ സംഗതി നടക്കണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരുപാട് രോഗങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. കാരണം എന്താണെന്ന് പറയുമ്പോൾ ആ ജീവിത ശൈലി എങ്ങനെയായിരുന്നു, ആ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അത് കാരണം ജീവിതം മുഴുവൻ ഒരുപാട് രോഗങ്ങളിലൂടെ കടന്നുപോയി. 20-ാമത്തെ വയസ്സിൽ ജോലിക്ക് പോയതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം കൂടി മെയിനായിട്ടുള്ളത് ഉദര പ്രശ്നങ്ങളായിരുന്നു, വയറ്റിലെ പ്രശ്നങ്ങളായിരുന്നു. കാരണം എനിക്കാവശ്യം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ജോലിയായിരുന്നു, പക്ഷേ എനിക്ക് ഉള്ള ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഇരുന്ന്, ഒരു കസേരയിൽ മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ മാത്രം കണ്ണും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലി. അപ്പോൾ ഈ ജോലിയായ കാരണം, അതുകൂടാതെ എ സി റൂം, അതുകൂടാതെ എനിക്ക് എക്സസൈസ് ഇല്ല, അതുകൂടാതെ 18-ഉം 19-ഉം മണിക്കൂറുള്ള നിരന്തരമായിട്ടുള്ള ജോലി, അതുകൂടാതെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഈ ഒരു അവസ്ഥ വന്നതിന് ശേഷം എൻ്റെ രോഗങ്ങളെല്ലാം കൂടിക്കൂടിപ്പോയി. അതായത് എനിക്ക് ബി പി ഉണ്ടായിരുന്നു, ഷുഗറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വയറിന് ഏറ്റവും വലിയ പ്രശ്നം വയറിൻ്റെ പ്രശ്നങ്ങളായിരുന്നു, അജീർണം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗ്രഹിണി, IBS എന്ന് പറയുന്ന അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, പിന്നെ തലവേദന, അതായത് ടോട്ടലായിട്ട് പൈൽസ്, ഫിഷർ, അങ്ങനെ ഇല്ലാത്ത രോഗങ്ങളില്ലായിരുന്നു, അത്രയധികം രോഗങ്ങൾ. കാരണം എനിക്കെല്ലാം അറിയാമായിരുന്നു എങ്കിൽ കൂടി എനിക്ക് എന്നെ തന്നെ ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ബിസി ആയിട്ടുള്ള ലൈഫ് ഷെഡ്യൂൾ, അതായത് 18-ഉം 19-ഉം മണിക്കൂർ തുടർച്ചയായിട്ടുള്ള അധ്വാനിക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് വാതരോഗികൾ ഒരിക്കലും ഉറക്കൊഴിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഉറക്കൊഴിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ അസുഖങ്ങളും കൂടും, പക്ഷേ എനിക്കെപ്പോഴും ഉറക്കൊഴിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ ഈ രീതിയിൽ, അതായത് ഒരു ജോലിയുടെ ഒരു ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ, രാവിലെ 6:30 നമ്മൾക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ 6:00 തന്നെ നമ്മൾ തയ്യാറാണ്. അപ്പോൾ രാവിലെ 6:00 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തയ്യാറാവണം, എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ചിലപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് 2:30 അപ്പോൾ 2:30 ഭക്ഷണം കഴിക്കുന്ന സമയം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ 3:00 ആയിരിക്കും. അതിനുശേഷം വീണ്ടും 3:00 ശേഷം, 1 മണിക്കൂറിന് ശേഷം ആയിരിക്കും എക്സസൈസിന് പോകുന്നത്. അതിനുശേഷം വീണ്ടും വന്നിട്ട് 6:00 ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം പിറ്റേന്ന് കാലത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 9:00 ആയിരിക്കും. കാരണം 9:00 ആയിരിക്കും എത്തുക.
ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പോൾ പോകേണ്ടി വരും. അതിനുശേഷം വീണ്ടും അന്ന് ചിലപ്പോൾ റെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അന്ന് വീണ്ടും ആഫ്റ്റർനൂൺ 12 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7-8 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഈ രീതിയിലുള്ളൊരു, അതായത് ഒരു 18 മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ആലോചിക്കാം. അപ്പോൾ ഈ രീതിയിലാവുന്ന സമയത്ത് സമയത്തിന് ഭക്ഷണമില്ല, സമയത്തിന് എക്സസൈസ് ഇല്ല, സമയത്തിന് ഉള്ള ഇതില്ല. ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾക്ക് ടെൻഷനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ നമ്മുടെ ഭക്ഷണം ഒരിക്കലും ദഹിക്കില്ല. അപ്പോൾ അത് കാരണം എൻ്റെ രോഗം കൂടി കൂടി കൂടിപ്പോയി, പല രീതിയിലുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതിന് ഇടയ്ക്കാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത്. അതാണ് പ്രകൃതി ചികിത്സ, ഇവിടെ ആധുനിക പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ഡോക്ടർ ഉൽപ്പലാക്ഷൻ സാറിൻ്റെ പുസ്തകം, പ്രൊഫസർ ഉൽപ്പലാക്ഷൻ സാറിൻ്റെ പുസ്തകം. തൃശ്ശൂരിൽ ഒരു മഹാത്മാഗാന്ധി പ്രകൃതി ചികിത്സ കേന്ദ്രമുണ്ട്, അവിടെ ഉള്ളൊരു പ്രൊഫസറായിരുന്നു ഈ പ്രൊഫസർ ഉൽപ്പലാക്ഷൻ. ഈ ഉൽപ്പലാക്ഷൻ്റെ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. കാരണം എന്താണെന്ന് പറയുമ്പോൾ, അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് കിഡ്നിയുടെ രോഗമുണ്ടായി. അവസാനം ഡോക്ടർമാർ പറഞ്ഞു, മരുന്നെല്ലാം കഴിച്ചു കഴിച്ചതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇനി കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരുപാട് ഔഷധങ്ങളും ഒരുപാട് കുത്തിവയ്പ് എല്ലാം കൂടിയിട്ട് അകാലത്തിൽ മരണമടഞ്ഞ സ്ത്രീയായിരുന്നു, ഈ ഇംഗ്ലീഷ് മരുന്നും ബാക്കിയുള്ളത് കഴിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കഴിച്ച് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുടെ അവസാനം കിഡ്നി മാറ്റി വയ്ക്കണം എന്നുള്ള അവസ്ഥയും വന്നു. എന്നാലും ജീവൻ രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം പുതുക്കോട്ട ലക്ഷ്മണ ശർമ്മയുടെ അടുത്ത് പോയി പ്രകൃതി ചികിത്സ 28 ദിവസം ചെയ്തതിന് ശേഷം, ഒരു മാസം അദ്ദേഹം ഉപവസിച്ചതിന് ശേഷം, പൂർണ്ണമായിട്ട് കിഡ്നി രോഗത്തിൽ നിന്ന് വിമുക്തനായതിനു ശേഷം, പ്രകൃതി ചികിത്സ പഠിച്ചതിന് ശേഷം തൃശ്ശൂർ വന്നിട്ട് അദ്ദേഹം പ്രകൃതി ചികിത്സ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു എഴുതിയ ഒരു പുസ്തകം ഇതിൻ്റെ ആധുനിക പ്രകൃതി ചികിത്സ. ഈ പുസ്തകം ഇന്ന് ഔട്ട് ഓഫ് പ്രിൻ്റാണ്, ഇന്ന് അതിൻ്റെ പ്രിൻ്റ് ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ഏത് സമയത്ത് വരുന്നു എന്നറിയില്ല. ഏറ്റവും നല്ലൊരു, വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പുസ്തകം. അദ്ദേഹം ഒരുപാട് പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ എങ്ങനെയാണ് രോഗങ്ങളിൽ നിന്ന് വെളിയിൽ വന്ന്. അപ്പോൾ ഈ പുസ്തകം കിട്ടിയതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾക്ക് പ്രകൃതി ചികിത്സയിലൂടെ നമ്മൾക്ക് എല്ലാ രോഗങ്ങളും വെളിയിൽ വരാൻ പറ്റും എന്ന് മനസ്സിലായി. അതിന് ശേഷം ഞാൻ വെളിയിൽ പോയതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 15 ലൈബ്രറിയിൽ മെമ്പറായിരുന്നു, പലയിടത്തായിട്ട്, ഇന്ത്യയിൽ പലയിടത്തായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള, ആൾട്ടർനേറ്റീവ് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എത്രയധികം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമോ അതെല്ലാം വായിച്ചു. പക്ഷേ എന്നിട്ടും എനിക്കൊന്നും പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രശ്നം വളരെ കൂടുതൽ കാലം നിന്നിട്ടുണ്ടായിരുന്നു. ബി പി ഞാനൊരു 20 വർഷം മുൻപ് ഒരു പ്രാവശ്യം ബി പി അളക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ബി പി 180/120 ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് താനും. എല്ലാ വർഷവും എനിക്ക് ആനുവൽ മെഡിക്കൽ ടെസ്റ്റിംഗ് നടത്തേണ്ടിയിരുന്നു. ഓരോ വർഷവും എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് നടത്തണം. ആ മെഡിക്കൽ ടെസ്റ്റിലെല്ലാം ഞാൻ ഫിറ്റാണ്, അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഞാൻ ഏറ്റവും വലിയ രോഗിയാണ്. അതാണ് ടെസ്റ്റിൽ കണ്ട ഞാൻ ഏറ്റവും കണ്ട വിരോധാഭാസം. അതായത് 20 വർഷം തലവേദനയുള്ള ഒരു പേഷ്യൻ്റ് പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് യാതൊരു അസുഖമില്ല, കാരണം വെച്ചാൽ തലയിലൊരു പ്രശ്നമില്ല. പക്ഷേ ആ പേഷ്യൻ്റ് വെട്ടുന്ന തലവേദനയാണ്, ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ടെസ്റ്റ് കൊണ്ട് എന്താ കാര്യം? ഈ ടെസ്റ്റ് കൊണ്ട് എല്ലാ കാര്യത്തിനും ടെസ്റ്റ് ഉപയോഗമല്ല എന്നല്ല പറയുന്നത്, പക്ഷേ മിക്ക രോഗങ്ങൾക്കും ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ വയറിൽ ഭയങ്കര ഉദര പ്രശ്നമായിട്ടുള്ള ഒരു രോഗി ഏത് ടെസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന, നല്ല വേദന വരുന്ന പേഷ്യൻ്റ് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിൽ നിന്നും ഈ വേദന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളൊരു വ്യക്തി ഒരു ടെസ്റ്റിലും നമുക്ക് ആ വേദന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കാരണം നമുക്ക് ആ ടെസ്റ്റിലും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൂടാതെ അലോപ്പതി ചികിത്സയിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ഞാൻ 10,000-ക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് പേഷ്യൻ്റ് നാച്ചുറലായിട്ടുള്ള ഇതിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു, ഡെയിലി എത്രത്ര അവർ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇവരെങ്ങനെ വെളിയിൽ വന്നു എന്നുള്ള ഒരുപാട് പേരുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതായത് നമ്മൾ ഒരു 100 വർഷം ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന അനുഭവം, നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിരിക്കാം, ഈ അനുഭവം നമ്മൾ മിക്കവാറും ബാക്കിയുള്ളവർ പകർന്നോട്ടില്ല. പ്രത്യേകിച്ചിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിലായിട്ടുള്ള ഒരു വ്യക്തി, ഒരു പ്രാവശ്യം ആ വ്യക്തി രൂപം വന്നിട്ടുള്ള ഒരു പ്രാവശ്യം ആ വ്യക്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അവസാനം ആ വ്യക്തി മരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ വരുന്നില്ല. എന്താണ് ആ ട്രീറ്റ്മെൻ്റ് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ വരുന്നില്ല. പക്ഷേ നമ്മൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത്, അത് പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. കാരണം ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസാണ് നമുക്ക് പുസ്തകങ്ങളിലൂടെ തരുന്നത്.
അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ അവരുടെ എക്സ്പീരിയൻസിൽ കൂടെ കടന്നു പോകാതെ തന്നെ അവർ ഏതിലൊക്കെ കടന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് പ്രിക്കോഷൻ എടുക്കാനും സാധിക്കും. അപ്പോൾ അതാണ് ഈ പുസ്തകം വായനയുടെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചതിന് ശേഷം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് രോഗം മാറണമെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഡോക്ടർ, നമ്മൾ തന്നെയാണ് നമ്മളെ സ്വയം ചികിത്സിക്കേണ്ടതെന്ന് മനസ്സിലായി. കാരണം നമ്മൾ രോഗികളാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, അതായത് ഏത് രീതിയിൽ ഹെൽത്തിയിൽ ജീവിക്കണോ അതേമാതിരി നമ്മൾ ജീവിച്ചില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്ത്, അല്ലാതെ ഏതെങ്കിലും ഡോക്ടറുടെയോ ആശുപത്രിയിൽ പോയിട്ട് യാതൊരു ശരണം കണ്ടിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെയായിരുന്നു എൻ്റെ 20 വർഷം നീങ്ങിയത്. അപ്പോൾ 20 വർഷത്തിൽ എനിക്ക് ഇതേപോലെ തന്നെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനും അതേപോലെ തന്നെയുള്ള ഒരുപാട് പേരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ എക്സ്പെരിമെൻ്റ് ഞാൻ ഒരുപാട് തുറന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, അതേപോലെ തന്നെയുള്ള ഒരുപാട് എക്സസൈസ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ആ രോഗങ്ങളിൽ നിന്നും വെളിയിൽ വരാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം വെളിയിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ജോലിയെല്ലാം റിസൈൻ ചെയ്തതിന് ശേഷം ഞാനൊരു 40-ാമത്തെ വയസ്സിൽ ഞാനൊരു ജോലി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിയതിന് ശേഷമാണ് എനിക്ക് എന്നെ തന്നെ ഒന്ന് ശരിയാക്കാനുള്ളൊരു അവസരം ലഭിച്ചത്. അപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്, അപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്, അപ്പോഴാണ് എനിക്ക് സാഹചര്യം കിട്ടിയത്. പിന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശായിട്ട് എന്നെ തന്നെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലെല്ലാം കുറേശ്ശെ കുറേശ്ശായിട്ട് ഞാൻ ചേഞ്ചാക്കി. അതിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടുള്ള എനിക്ക് വരുന്നിട്ടുള്ള അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വയറിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കലായിരുന്നു. അത് ഞാനിപ്പോൾ തുടർന്നിട്ട് ഏകദേശം ഒരു 10 വർഷമായി നൈറ്റിലെ ഭക്ഷണം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. അതിനുശേഷം യോഗ ഞാൻ അഭ്യസിച്ചു, ഡെയിലി യോഗ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം യോഗ പ്രാണായാമ അതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഭക്ഷണത്തിൽ വളരെ വെജിറ്റേറിയൻ, നേരത്തെയും വെജിറ്റേറിയൻ ആയിരുന്നു, ഭക്ഷണം ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു. അതിൽ പച്ചക്കറികളും സലാഡുകളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങി, പഴങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതുകൂടാതെ യോഗ ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ ഫാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം, ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു നേരം മാത്രം ഭക്ഷണം, വൈകിട്ട് ഒരു നേരം മാത്രം ഭക്ഷണം, ഇടയിൽ വെള്ളം കുടിക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 2 നേരം ആ രീതിയിൽ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തു. പിന്നെ കുറച്ച് കാലം ഞാൻ 1 ടൈം മാത്രം, അതായത് 1-6 മാസം മാത്രം 1 നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് അത് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ 1 മാസം ഞാൻ വെറും എന്താണ് പറയുക, പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു ജീവിതശൈലി 1 മാസം അങ്ങനെ ചെയ്തു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ ആ രോഗങ്ങളിൽ നിന്ന് ഞാൻ പരിപൂർണമായിട്ട് ഏകദേശം പൂർണ്ണമായിട്ട് മുക്തനായി. ഇപ്പോൾ രോഗങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും രോഗങ്ങളുണ്ട്, ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊരു മനുഷ്യൻ ഉള്ളിടത്തോളം കാലം രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം എല്ലാ വ്യക്തിക്കും ഏതെങ്കിലും ഒരു രോഗമില്ലാത്തൊരു വ്യക്തി ഈ ലോകത്തുണ്ടാവില്ല. അതുകൂടാതെ എത്ര വലിയ ഡോക്ടറാണ് ശരി, അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ രോഗം കൊണ്ടേ മരിക്കൂ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും രോഗികളാണ്, നമ്മളെല്ലാവരും രോഗം കൊണ്ട് തന്നെ മരിക്കൂ. പക്ഷേ അതിനിടയ്ക്ക് മറ്റൊരു കാര്യമുണ്ട്, നമ്മൾക്ക് യാതൊരു പണച്ചെലവും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ രോഗത്തിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കും എന്നാണ് എൻ്റെ അനുഭവം. കാരണം എൻ്റെ BP 180/120 ഉണ്ടായിരുന്നത് 20 വർഷം മുൻപുണ്ടായിരുന്നു. ഒരു മരുന്നും കൂടാതെ ഞാൻ 20 വർഷത്തോളം ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു, യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ BP അളക്കുകയാണെങ്കിൽ നോർമലായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അളക്കാറില്ല, ഞാൻ എൻ്റെ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാറില്ല. BP, ഷുഗർ, അതേപോലെ തന്നെ ബാക്കിയുള്ള പനിക്കുള്ള ടെസ്റ്റ്, ഇങ്ങനെ യാതൊരു ടെസ്റ്റും ഞാൻ ചെയ്യാറില്ല. ഈ ടെസ്റ്റാണ് മനുഷ്യനെ രോഗികളാക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല, എൻ്റെ വിശ്വാസം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ട് BP ചെക്ക് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ BP 150/100 ആയിരുന്നു. അതിനുശേഷം എനിക്ക് ഒരാഴ്ച മുഴുവൻ ടെൻഷനാണ്, അയ്യോ എൻ്റെ BP കൂടി, എൻ്റെ BP കൂടി, എൻ്റെ BP കൂടി എന്ന് പറഞ്ഞു. ആദ്യം കൂടിയാൽ വ്യാധി, എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നെ അറിയാം, BP കൂടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ ഷുഗർ കൂടുന്ന സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ അറിയാം. ഇതിന് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രോഗം മാറുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായി, പക്ഷേ ഇന്ന് വരെ ഒരുത്തൻ്റെയും രോഗം മാറിയില്ല. മരുന്ന് കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പേഷ്യൻ്റെ രോഗം മാറിയിട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഒരെല്ലാവരുടെ രോഗം കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ ആ ടെസ്റ്റിംഗ് കൊണ്ട് ആ ചികിത്സ കൊണ്ട് എന്താണ് കാര്യം? അതുകൂടാതെ അനേകം ഇത്തരം ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കാനും അതേപോലെ തന്നെ അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബാലുഭായ് ചൗഹാൻ എന്ന് പറഞ്ഞുള്ള ഒരു ഗുജറാത്തിലെ ഒരു എഞ്ചിനീയർ. ആ വ്യക്തി രോഗം കൊണ്ട് ബുദ്ധിമുട്ട്, അത്ര ബുദ്ധിമുട്ട്, ഒരു 60 വർഷക്കാലം അദ്ദേഹം ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടിന് കൈയും കാണക്കില്ല. എത്ര ഡോക്ടർമാരെ കണ്ടു, എന്തെല്ലാം മരുന്ന് കഴിച്ചു, എന്തെല്ലാം ചികിത്സ ചെയ്തു, ഒരു രക്ഷയില്ല.
അവസാനം അദ്ദേഹം പ്രകൃതി ചികിത്സയുടെ ചില ചെറിയൊരു ടിപ്സ് അദ്ദേഹത്തിൻ്റെ രാമചരിത മാനസിൽ നിന്ന് എവിടെ നിന്നാണോ ഒന്ന് കിട്ടിയത്, കിട്ടിയതിന് ശേഷം അദ്ദേഹം ആ ടിപ്സ് സ്വന്തം ജീവിതത്തിന് ഉപയോഗിച്ച് ജീവിതത്തിന് മുഴുവൻ വെളിയിൽ വന്നതെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരെ ഷുഗറിനും പ്രഷറിനും എല്ലാം ആദ്യം വിമുക്തനാക്കി. അപ്പോൾ ഈ കാര്യം എനിക്ക് വളരെ പ്രചോദനമായി. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് പറയുമ്പോൾ രാവിലെ ന്യൂ ഡയറ്റ് സിസ്റ്റം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ പേര്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാമെന്നോ നോക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് പറയുമ്പോൾ രാവിലത്തെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു, 11 മണിവരെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉപവാസമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി. അപ്പോൾ അദ്ദേഹം ഈ രീതിയിൽ ചെയ്തിട്ടാണ് രോഗം മാറിയത്. എന്നിട്ടാണ് അദ്ദേഹം ഈ രീതി ബാക്കിയുള്ളവരൊക്കെ പ്രയോഗിച്ചിട്ട് എല്ലാവർക്കും രോഗം മാറുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിവരെ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ഉപവാസം, വെള്ളം കുടിക്കില്ല, ഒരു സാധനം കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അദ്ദേഹത്തിൻ്റെ പേഷ്യൻറ്റിനും അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് പച്ചക്കറികളും പഴങ്ങളും മാത്രം, അതായത് വേവിക്കാതെ നമ്മൾ എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. വൈകിട്ട് പകുതി വേവിച്ച ഭക്ഷണവും പകുതി പച്ചക്കറിയും കഴിക്കാം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ ഞാൻ കുറച്ച് കാലം പിന്തുടർന്നു, പക്ഷേ എനിക്കത് സ്യൂട്ടായില്ല. കാരണം വാതരോഗികൾക്ക് ഈ വേവിക്കാത്ത ഭക്ഷണം ചിലപ്പോൾ ഒരുപാട് അവർക്ക് റിയാക്ഷൻ ഉണ്ടാവും. പിത്തരോഗികൾക്കും കഫക്കാർക്കും ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ റാ ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അല്പം ശ്രദ്ധിക്കണം. ഈ ഇടയ്ക്ക് ഏകദേശം 1 മാസം മുൻപ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റാ ഡയറ്റിലേക്ക്, അതായത് 1 മാസത്തേക്ക് ഞാൻ പച്ചക്കറികളും പഴങ്ങളും മാത്രം ചികിത്സ ഒരു ചെയ്ത് നോക്കിയ, കുക്കഡ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഈ സമയത്ത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്, ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ അഹിതമായിട്ടുള്ള ആഹാരത്തിൽ നിന്നും ഹിതകരമായിട്ടുള്ള ആഹാരത്തിലേക്ക് മാറുന്ന സമയത്ത് പാദാംശിക ക്രമത്തിലായിരിക്കണം മാറണം എന്നാണ് പറയുന്നത്. അതായത് കുറച്ച് നമ്മൾ അഹിതകരമായിട്ടുള്ള കുറച്ച് കമ്മിയാക്കുക, ഹിതകരമായിട്ടുള്ള കുറച്ച് കൂട്ടുക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട്, അതായത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരു പുതിയ ഡയറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ റാ ഡയറ്റിലേക്ക് വരികയാണെങ്കിൽ മിനിമം 1 മാസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് വരാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ കുക്കഡ് ഫുഡിൽ കൂടെ കുറച്ച് റാ വയ്ക്കുക, പിന്നെ അത് കൂട്ടുക, മറ്റേ കുക്കഡ് ഫുഡ് കുറയ്ക്കുക, കുറേശ്ശെ കുറേശ്ശെ കൂട്ടിയിട്ട് വേണം വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ശരീരത്തിന് ഭയങ്കര ഷോക്കായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകും. പെട്ടെന്ന് നമ്മൾ ഒരു കാരണവും ഒറ്റ ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വ്യക്തിയും കണ്ടിരുന്നത് ഹീലർ ഭാസ്കർ, തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഇതേപോലെ തന്നെ, അദ്ദേഹം ഭക്ഷണത്തിൻ്റെ രോഗത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് പീഡിതനായി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, ഒരുപാട് സംഗതികൾ ചെയ്തു, എവിടെ എവിടെയും ചെയ്യാൻ പറ്റാതെ ഒരു നാട്ടുവൈദ്യനെ കണ്ടതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ട് രോഗമുക്തനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാജീവ് ദീക്ഷിത് ജി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അത് എനിക്ക് വളരെ ഇൻസ്പിറേഷനലായിട്ട് തോന്നി. അതേപോലെ തന്നെ സ്വർഗീയ അരുൺ ഋഷി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്. അദ്ദേഹം വെറും കൈകൊട്ടി മാത്രം കൊണ്ട് രോഗങ്ങൾ വിമുക്തനാക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇൻസ്പിറേഷനായിട്ട് തോന്നി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടായത്, അതായത് നമ്മൾ യാതൊരുവിധ മരുന്നും കൂടാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തെളിയിച്ചു. എന്നിട്ട് ഞാൻ ഇതാണ് ആൾക്കാർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറയുമ്പോൾ ആൾക്കാരെ ആയുഷ് ചികിത്സകളിലേക്ക്, അതായത് ആയുർവേദ, യോഗ, സിദ്ധ, യുനാനി, ഹോമിയോ തുടങ്ങിയ ചികിത്സകളിലേക്ക് കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന സമയത്ത് അലോപ്പതി തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും എമർജൻസി സമയത്ത് നമുക്ക് ഓപ്പറേഷന് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അലോപ്പതിനെ തന്നെ ആശ്രയിക്കണം, മറ്റൊരു ചികിത്സാ രീതിയെ നമ്മൾക്ക് ആശ്രയിക്കാൻ പറ്റില്ല. പക്ഷേ രോഗത്തെ നമ്മൾക്ക് മാറ്റണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ള ചികിത്സാ രീതികളിലേക്ക് പോകണം. അലോപ്പതിയിൽ ഒരു രോഗവും മാറില്ല കംപ്ലീറ്റ് ആയിട്ട്. പ്രമേഹം, BP ഇതിനെല്ലാം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞൊരു ചികിത്സയില്ല. നമ്മൾ ഡോക്ടറെ രോഗത്തെ കൺട്രോൾ ചെയ്യുന്നതല്ല, നമുക്ക് ക്യൂറാണ് വേണ്ടത്, രോഗത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണം. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ജീവിതം ടോട്ടലായിട്ട് കുറേശ്ശെ കുറേശ്ശായിട്ട് രോഗങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് ഈ രീതിയിലേക്ക് വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസിൻ്റെ കമ്മി, അതേപോലെ തന്നെ നമ്മൾ പ്രകൃതിയായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ സമ്പ്രദായത്തിൽ പരിപൂർണമായിട്ടുള്ള റിഫോർമേഷൻ നമ്മൾ കൊണ്ടുവരണം. അതിന് മോഹനം വൈദ്യരുടെ വീഡിയോ എന്നെ വളരെയധികം സഹായിച്ചു. കാരണം ഇന്ന് മിക്ക ആൾക്കാരും രോഗികളാവുന്നത് അറിവില്ലാത്ത ഭക്ഷണം കൊണ്ടാണ്. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ ഏത് കഴിക്കണം, ഏതിലേക്കാണ് വിഷമുള്ളത്, എന്തൊക്കെയാണ് വിഷമുള്ളതെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ റീഫൈൻഡ് ഓയിലും അതേപോലെ തന്നെ റീഫൈൻഡ് സാൾട്ടും അതേപോലത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. അവർ കംപ്ലീറ്റ് ആയിട്ട് രോഗികളാവും. അതുകൂടാതെ ചെറിയ രോഗത്തിന് പോയിട്ട് മരുന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രോഗികളാവും. അപ്പോൾ ഇങ്ങനത്തെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ അദ്ദേഹത്തിൻ്റെ ആ ഫുഡ് അഡൾട്രേഷൻ്റെ വീഡിയോ വളരെ ഉപകാരപ്രദമായി. അപ്പോൾ രോഗത്തിൽ നിന്ന് വിമുക്തനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ 2.5 മണിക്കൂറിൻ്റെ ആ ഫുഡ് അഡൾട്രേഷൻ്റെ വീഡിയോ കാണണം.
എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണ്. കാരണം നമ്മളെപ്പോഴും രോഗികളായിട്ട് മാറും. രോഗത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് പഠിപ്പിക്കുന്ന യാതൊരു വിദ്യാഭ്യാസവും നമുക്കില്ല. എങ്ങനെ രോഗികളാകാമെന്ന് പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാഭ്യാസവും നമുക്കുണ്ട്. കാരണം മായം ചേർക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മായം, ഏതൊക്കെ അതും സയൻസിൻ്റെ പേരിൽ. അപ്പോൾ ഈ മായം ചേർത്തുള്ള സാധനങ്ങൾ കഴിച്ചിട്ടാണ് എല്ലാവരും രോഗികളാവുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഫുഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരിവർത്തനം വരുത്തുന്നതും, അതേപോലെ തന്നെ എക്സസൈസ്, അതേപോലെ തന്നെ യോഗ, നാച്ചുറോപ്പതി ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതേപോലെ തന്നെ നാട്ടുവൈദ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തനായത്. ഇപ്പോൾ ഏതൊരു രോഗം വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ബി പി ആയാലും ശരി, അതേപോലെ തന്നെ ഷുഗറാണെങ്കിലും ശരി, അതേപോലെ തന്നെ സ്കിൻ ഡിസീസ് ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ആണെങ്കിലും ശരി, ഇതേമാത്രമുള്ള ഏതൊരു രോഗം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ സ്വയം മരുന്നില്ലാതെ ഏത് രീതിയിൽ പുറത്തു വരാം എന്നുള്ള ഒരു ഒരു അറിവ് എനിക്കുണ്ട്. പക്ഷേ ഒരു രോഗത്തിൽ മാത്രം എനിക്ക് ഇതുവരെ സഫലത കിട്ടിയില്ല. അതാണ് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്ന് പറയുന്ന, എവിടെയെങ്കിലും മുഴകളൊക്കെ വരുന്ന ലൈപോമ എന്ന് പറയുന്ന അതിനും, അതുപോലെ തന്നെ ക്യാൻസറിന് മാത്രം എനിക്ക് യഥാർത്ഥമായിട്ടുള്ളൊരു ചികിത്സ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം എനിക്ക് സ്വയം തന്നെ, അതായത് ബാക്കിയുള്ളവരിന് ട്രീറ്റ്മെൻ്റ് ഇല്ല, സ്വയം തന്നെ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയെത്തും. അപ്പോൾ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ആരോഗ്യത്തിനായിട്ട് ഏതെങ്കിലും ഡോക്ടറെയോ ആശുപത്രിയോ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരും. നിങ്ങളുടെ രോഗം ഒരിക്കലും മാറില്ല. നമ്മുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ പഠിക്കുക, അതിനുശേഷം യോഗ തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക, നമ്മുടെ ഭക്ഷണ സമ്പ്രദായങ്ങൾ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ രോഗമില്ലാത്ത ജീവിതത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ രോഗത്തിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മൾ തന്നെ ആവണം, എങ്കിലേ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കാൻ സാധിക്കുള്ളൂ. അതുകൂടാതെ ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്തിട്ട് ഉടൻ തന്നെ മരുന്ന് കഴിക്കുക. ആ രോഗിക്ക് ഒരിക്കലും ജീവിതത്തിന് മരുന്നിൽ വെളിയിൽ വരാൻ സാധിക്കില്ല. അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞ സമയം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയി, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ പാരമീറ്റർ ഒന്നും ശരിയായിട്ടുണ്ടാവില്ല ശരീരത്തിൻ്റെ. ചിലപ്പോൾ ആ സമയത്ത് കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഡബ്ല്യു ബി സി കൂടിയിട്ടുണ്ടാവും, അല്ലാന്ന് പറഞ്ഞാൽ ഷുഗർ കൂടിയിട്ടുണ്ടാവും. പ്രഷർ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, പിന്നെ ഡോക്ടറിന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രഷർ കൂടുമല്ലോ. ആശുപത്രി പോയി കഴിഞ്ഞാലും പ്രഷർ കൂടും. കാരണം പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷങ്ങളാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ കൂടും. പ്രഷർ കൂടിയ ഉടനെ ഡോക്ടർ പറയും, ഇതാ അപ്പം നിങ്ങളുടെ പ്രഷർ കൂടി ഇപ്പോൾ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയും, ഇതാ ഈ അര ഗുളിക നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും. അന്ന് തൊട്ട് നമ്മൾ ശരിക്കും രോഗിയാണ് സുഹൃത്തുക്കളെ. ആ അര ഗുളിക നിങ്ങൾ ഒഴിവാക്കിയിരുന്നു എങ്കിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചേഞ്ച് ആക്കിയിരുന്നു എങ്കിൽ, നിങ്ങൾ ഒരിക്കലും രോഗികളാവില്ലായിരുന്നു. അതേപോലെ തന്നെ ഡയബറ്റീസ് നിങ്ങൾ നോക്കി, അര ഗുളിക നിങ്ങൾക്ക് തന്നു, ഈ അര ഗുളി കഴിക്കുന്നതോടെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ രോഗികളാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡോസ് മരുന്ന് നിങ്ങൾ ഒരു ജീവിതത്തിൽ ഒഴിവാക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും രോഗികളായിരുന്നില്ല. പക്ഷേ അത് കഴിച്ചത് മൂലമാണ് നമ്മൾ നിത്യരോഗിയായത്. നിത്യരോഗി എന്ന് പറയുന്നത് ഷുഗർ പ്രഷർ അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, അതായത് നിത്യരോഗിയാണ്. മരുന്ന് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ നമ്മൾ രോഗമുക്തെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ രോഗമുക്തരായിട്ട് നമ്മൾ കാണാൻ സാധിക്കുമോ? മരുന്ന് തുടങ്ങിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയധികം കണ്ടിട്ടും എന്നിട്ട് നമ്മുടെ മനസ്സിലൊരു മൂഢമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്, ബി പി വന്നു കഴിഞ്ഞ് ഷുഗർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം എന്നുള്ളത്. ഇത് എത്ര അന്ധവിശ്വാസമാണ്. ഇതിലൊഴിച്ച് നമ്മൾ നാച്ചുറോപ്പതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ബി പിയും ഷുഗറിനും വെളിയിൽ വരുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് മാത്രം, ആദ്യം പ്രകൃതി ചികിത്സാ സിദ്ധാന്തങ്ങളെ പഠിപ്പിക്കുക, യോഗ തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ നിത്യശീലമാക്കാം, നമ്മുടെ ഈ കാര്യങ്ങൾ അതായത് ഭക്ഷണശീലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആക്കുക, ഇങ്ങനെയെല്ലാം നമ്മൾ സ്വയം ചെയ്യണം. അപ്പോൾ എനിക്ക് പൈൽസ് ഉണ്ടായിരുന്നു പറഞ്ഞു, 3rd degree പൈൽസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാൻ പറ്റില്ലാത്തുന്ന ഒരു അവസ്ഥയെ ഫിഷറും ഉണ്ടായിരുന്നു രണ്ടും കൂടിയിട്ട്. കാരണം 18 മണിക്കൂർ ഇരുന്നിട്ടുള്ള അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഏത് തരത്തിലുള്ള ബ്ലീഡിംഗ് ആയിട്ടുള്ള സമ്പ്രദായത്തിലും 20 വർഷം ഞാൻ ഈ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പൈൽസിൻ്റെയും ഫിഷറിൻ്റെയും മൂലക്കുരുവും അതേമാതിരി തന്നെ ഫിഷറും ഉണ്ട്. 20 വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര വലിയ ബ്ലീഡിംഗ് ഉള്ള അവസ്ഥയിൽ എനിക്കത് സ്വയം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ 3rd degree ആയിക്കഴിഞ്ഞ ശേഷം എനിക്കത് ഓപ്പറേഷൻ ആരും നിവൃത്തിയില്ല എന്നായി. അപ്പോൾ ഞാനൊരു ക്ഷാരസൂത്ര വിദഗ്ധനുണ്ട് നമ്മുടെ മുംബൈയിൽ. അപ്പോൾ അദ്ദേഹത്തെ പോയി, വേൾഡ് റെക്കോർഡ് ഹോൾഡറായിരുന്നു ആയൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഇതിൽ പോയിട്ടാണ് ഞാൻ അതിനെ സർജറി ചെയ്ത് റിമൂവ് ചെയ്തത്.
അതിനുശേഷം ഞാൻ അന്നോട്ട് ഇന്നേ വരെ ആ രോഗത്തിൻ്റെ ആ ഭയം മൂലം ഞാൻ ഇന്നേ വരെ ഞാൻ എന്നും യോഗ ചെയ്യുന്നുണ്ട് ഡെയിലി. അതിനുശേഷം എനിക്കത് ഉണ്ടായിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഈ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും വരും, നമ്മുടെ ഹാബിറ്റ് ശരിയാക്കിയില്ലെങ്കിൽ. അതിനുശേഷം നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഹെൽത്തിനെല്ലാം കൊണ്ടുപോയിട്ട് നമ്മൾ മുന്നോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം, ഞാൻ രോഗകാരണമായിട്ടുള്ള കാണുന്ന ഒരു കാര്യം, നമ്മുടെ നാച്ചുറലായിട്ടുള്ള, അതായത് നമ്മുടെ ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളെല്ലാം വായിച്ച് പഠിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരും. ഈ സമയത്ത് മുഴുവൻ രോഗങ്ങൾ എൻ്റെ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ രോഗങ്ങളും പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുതരം മരുന്നുമില്ലാതെ ഞാൻ സ്വസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചില എന്താ പറയുക, ഞാൻ എൻ്റേതായിട്ടുള്ള ചില പരീക്ഷണ നിരീക്ഷണങ്ങളും ഞാൻ നടത്തുകയാണ്. അപ്പോൾ എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ നാടൻ പച്ചമരുന്നുകൾ തന്നെയാണ്. അതായത് കറുക, മുക്കുറ്റി, ഇങ്ങനത്തുള്ള പച്ചലകളുണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കണ്ടിട്ടുള്ള മരുന്ന്. വെറും ഒരു ചെടിയായിരിക്കും, പക്ഷേ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഹാർട്ടിൻ്റെ ബ്ലോക്കിന് ഞാൻ കണ്ടിട്ടുള്ള കണ്ടുപിടിച്ചിട്ടുള്ള മരുന്ന്, അതായത് നമ്മളുടെ തഴുതാമ, അതേപോലെ തന്നെ കറിവേപ്പില, കുരുമുളക്, വെളുത്തുള്ളി, ഈ നാല് സാധനം കൂടി നമ്മൾ അരച്ചിട്ട് കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്കിനും വേദനയ്ക്കും. അത് ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നാണ്. അതേപോലെ തന്നെ കാതിന് ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതെല്ലാം എരിക്കിൻ്റെ ഇല, അതേപോലെ തന്നെ കൂവളത്തിൻ്റെ ഇല, ഇതെല്ലാം കൂട്ടിയിട്ട് എണ്ണ കാച്ചിട്ട് കാതിലിടും. ഞാൻ വളരെ എഫക്റ്റീവാണ്. എത്ര കാതിൻ്റെ പ്രശ്നവും നമുക്ക് സ്വയമായിട്ട് ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചത് ഈ പനിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് ചികിത്സയില്ല എന്ന് പറയുന്നത് പറഞ്ഞ് വെറും 5 മിനിറ്റുമാണ്. അതും ഈ പച്ചമരുന്നുകളുടെ തന്നെയാണ്. കിരിയാത്ത, ചിറ്റമൃത്, ചുക്ക്, തുളസി, കുരുമുളക്, ഈ 5 കൂടിയിട്ടുള്ള കഷായം, ഇത് ഞാൻ സ്വയം കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള രോഗങ്ങൾക്കെല്ലാം ഞാൻ സ്വയം, അതായത് ഞാൻ ആദ്യം രോഗിയായി കഴിഞ്ഞാൽ ഈ രോഗത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം പരീക്ഷിക്കുകയാണ് ചെയ്യുക. പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും, മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഏതാണ് എഫക്റ്റീവാണെന്ന് സ്വയം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും എല്ലാ കാര്യവും ഒരേമാതിരി ഇതാവണമെന്നില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറിനോടോ വൈദ്യനോടോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയുള്ള മറ്റനേകം പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ സ്വയം ഞാൻ പരിഹരിച്ചത് എപ്പോഴും നാട്ടുവൈദ്യത്തിൽ കൂടിയാണ്. അതായത് ഈ കാണുന്ന പച്ചമരുന്നുകളിൽ കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള പച്ചമരുന്നുകളെ കൂടുതൽ പുസ്തകങ്ങളിൽ വായിച്ചിട്ടും ബാക്കി കിട്ടിയ അറിവാണ് എനിക്കുള്ളത്. പക്ഷേ ഏതെങ്കിലും വൈദ്യൻ്റെ അടിയിൽ നിന്നിട്ട് ഞാനൊരു ഇതായിട്ടില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഈ രോഗങ്ങളിൽ നിന്നെല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശായിട്ട് വെളിയിൽ വരുന്നത്. അതുകൂടാതെ ഞാൻ ഒരുപാട് പേരുടെ ജീവിതം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അയ്യങ്കാരാണെങ്കിൽ ശരി, അദ്ദേഹം വളരെ സിക്കായിട്ടുള്ള രോഗിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. യോഗ മൂലമാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹം വിമുക്തനായത്. അതേപോലെ തന്നെ സ്വാമി രാംദേവ്, അദ്ദേഹത്തിന് 15 വയസ്സാകുമ്പോൾ ഒരുപാട് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് വീണ്ടും അതെല്ലാം ചെയ്തിട്ടുള്ള അദ്ദേഹം വെളിയിൽ വന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഒരു രോഗിയാണ് പിന്നീട് ഏറ്റവും വലിയ ഡോക്ടറാവുന്നത്. കാരണം ആ രോഗി സ്വന്തം രോഗം മാറ്റാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് ഒരുപാട് ഒരുപാട് പേർക്ക് ഗുണകരമാണ്. അതുകൊണ്ടാണ് സ്വാമി രാംദേവ് ഒരു കാലത്ത് രോഗിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരുപാട് പേർക്ക്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒരു പുതിയ മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹീലർ ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹവും ഒരു രോഗിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രോഗിയായിട്ട് മുക്തനായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പേര്. ബാലുഭായ് ചൗഹാൻ, അദ്ദേഹം ഒരു രോഗിയായിരുന്നു. അതിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ അനേകം ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പുസ്തകങ്ങളിലുള്ള വായനയായിരുന്നു. ഉദാഹരണമായിട്ട് സുമൂത്ര ചികിത്സ എന്ന് പറയുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ രോഗം ഏത് രോഗമായാലും ശരി, അത് നിങ്ങൾക്ക് തന്നെ മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക. ഇക്കാലത്ത് ഒരുപാട് അതിനുള്ള ഗുണങ്ങളുണ്ട്. പണ്ട് ഇത്രയും സംവിധാനങ്ങളിലായിരുന്നു, നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാണ്. പക്ഷേ ഇന്ന് യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിളിലും ഒരുപാട് 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 കാര്യങ്ങൾ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവൻ സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുക്തനാക്കാം. അപ്പോൾ നിങ്ങൾക്ക് BP ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, കിഡ്നിയുടെ രോഗമായിക്കോട്ടെ, അസിഡിറ്റി ആയിക്കോട്ടെ, വയറിൻ്റെ പ്രശ്നമായിക്കോട്ടെ, പൈൽസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കിതിൽ നിന്ന് സ്വയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിമുക്തനാകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം, നിങ്ങൾ ഒന്നാമത് ആദ്യമായിട്ട് നാച്ചുറോപ്പതി, പ്രകൃതി ചികിത്സ, അതിനുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുക.
രോഗം, അതായത് പല രോഗങ്ങളുമില്ല ഒറ്റ രോഗമുള്ളൂ എന്നുള്ള സിദ്ധാന്തം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ സിദ്ധാന്തം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്നും രോഗങ്ങളെ ഭയമില്ലാതെ നടക്കുന്നത്. ആൾക്കാർ പറയുന്നു അവിടെ പോയി പനി വന്നു ഇവിടെ പോയി പനി വന്നു, അതൊന്നുമില്ല, ഒറ്റ രോഗം മാത്രമേ ഉള്ളൂ. ആയുർവേദ പ്രകൃതി ചികിത്സയുടെ സിദ്ധാന്തം 100 രോഗമില്ല, ഒരു രോഗം മാത്രം. അതെന്താണ്? നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ. ഈ അഴുക്കിനെ പുറന്തള്ളുന്നതാണ് ഒരേ ചികിത്സ, അതായത് ഒരു രോഗം ഒരു ചികിത്സ. ഈ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രകൃതി ചികിത്സ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും, ബാക്ടീരിയയോ വൈറസോ അല്ല രോഗം ഉണ്ടാക്കുന്നത്. രോഗം ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളാണ്. ഈ അഴുക്കുകൾ ശരീരത്തിൽ കൂടുന്ന സമയത്താണ് പിന്നീടാണ് രോഗവും ബാക്ടീരിയയും വൈറസും ഉണ്ടാകുന്നത്. അതായത് ആദ്യം രോഗമുണ്ടായി പിന്നീടാണ് ബാക്ടീരിയയും വൈറസും ഉണ്ടാകുന്നത്. ഈ കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം അറിയണം, അതുകൂടാതെ നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കണം. ഇതില്ലെങ്കിൽ നമ്മൾ ഈ ബാക്ടീരിയയും വൈറസിൻ്റെയും അതേപോലെ തന്നെ ഇങ്ങനത്തെയുള്ള ചക്രയിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഹോമിക്കും. ഓരോ രോഗത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ കയറുന്ന നമ്മൾ നമ്മുടെ ജീവിതം മുഴുവൻ ഹോമിക്കും, മരുന്ന് കഴിച്ച് തൊലയും. അതുകൂടാതെ ആശുപത്രിയിൽ കടന്നിട്ട് ആശുപത്രിയിലും ഡോക്ടറിലും പോകാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ അനുഭവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഗുണപ്രദമായിട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഒരു പുതിയ ജീവിതം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡോക്ടറെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കേ പിടിയുള്ളൂ. അത് എങ്ങനെ വെളിയിൽ വരാനും നിങ്ങൾക്ക് തന്നെ മാത്രമേ സാധിക്കുള്ളൂ, അത് മറ്റൊരു ഡോക്ടർക്കും സാധിക്കില്ല. ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മരുന്ന് എഴുതി മാത്രമേ ചെയ്യുള്ളൂ. എങ്ങനെ രോഗത്തിന് വെളിയിൽ വരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞുതരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ, കാരണം അവർക്ക് സമയമില്ല. കാരണം ഓരോ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പറയാനുള്ള അവരുടെ സമയമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള വീഡിയോകളൊക്കെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള വീഡിയോകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം രോഗത്തിൽ നിന്ന് മുമ്പ് തന്നെ, ഇത് ഏത് രോഗം ആയിക്കോട്ടെ, A to Z നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ചികിത്സിക്കാൻ സാധിക്കും, എന്നിട്ട് നിങ്ങൾക്ക് വെളിയിൽ വരാൻ സാധിക്കും. എൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവം, യൂറിൻ തെറാപ്പി, അതായത് സ്വമൂത്ര ചികിത്സ. ഒരു വ്യക്തിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ബ്ലഡ് ക്യാൻസറിന് അലോപ്പതിയിൽ യാതൊരു ചികിത്സയില്ല, മജ്ജ മാറ്റി വയ്ക്കണം, എന്നാലും ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വെറും മൂത്ര ചികിത്സയിലൂടെ ബ്ലഡ് ക്യാൻസറിന് വിമുക്തനായി. അതുകൂടാതെ ആഡഡ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് കുട്ടികളില്ലായിരുന്നു 10 വർഷമായിട്ട്. പക്ഷേ 10 വർഷം ഈ യൂറിൻ തെറാപ്പി ഒരു വർഷം കഴിഞ്ഞും കുട്ടികളുണ്ടായി. അപ്പോൾ 2 ബെനിഫിറ്റ് ആ വ്യക്തിക്കുണ്ട്, 5 പൈസ പോലും ചിലവില്ലാതെ. അതേപോലെ തന്നെ കിഡ്നി മാറ്റിവെക്കണം എന്ന് പറയുന്ന രോഗി ഈ യൂറിൻ തെറാപ്പിയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് വിമുക്തനായിട്ടുള്ള, എന്നിട്ട് 40 വർഷം വീണ്ടും ജീവിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതേമാതിരി ഡോക്ടർ NK ശർമ്മ എന്നിട്ടുള്ള ഒരു പ്രകൃതി ചികിത്സാ ഡോക്ടർ, ആ വ്യക്തിയുടെ കിഡ്നി 40 വർഷം മുൻപ് കേടുവന്നാണ്, കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രകൃതി ചികിത്സ കാര്യങ്ങൾ സ്വയം പഠിച്ചു, 40 വർഷമായിട്ട് ഇന്നേ വരെ ഒരു ഡോക്ടർ ഒരു നയാ പൈസ പോലും ആശുപത്രി നൽകിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയും. കാരണം അവർ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നത് നാച്ചുറോപ്പതി പ്രിൻസിപ്പിളാണ്. നാച്ചുറോപ്പതി പ്രിൻസിപ്പിൾ എല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെയും വീണ്ടും നമ്മുടെ യുക്തിബോധം, നമ്മുടെ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങളുടെ രോഗികളിൽ നിന്ന് രോഗത്തിൽ നിന്ന് വിമുക്തരാകാൻ സ്വയം ശ്രമിക്കുക, സ്വയം കൂടുതൽ പഠിക്കുക. ഒരാളും നിങ്ങളെ ചികിത്സിച്ച് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കാൻ പോകുന്നില്ല, അത് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡോക്ടർ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.